ഹലോ ഫ്രണ്ട്സ്, അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈതണിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. സെലക്ഷൻ ആൻഡ് ഇറ്ററേഷൻ യൂസിങ് പൈതൺ, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. തേർഡ് മൊഡ്യൂളിലുള്ള ഫസ്റ്റ് ടോപ്പിക്കാണ്. സോ പൈതൺ പ്രോഗ്രാമിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന ഇറ്ററേഷനും സെലക്ഷനും കുറിച്ച് പഠിക്കാനാണ്. സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അലോസ് യു ടു ഡിസൈഡ് വിച്ച് ആക്ഷൻ ടു ടേക്ക് ബേസ്ഡ് ഓൺ സെർട്ടൺ കണ്ടീഷൻ. നമ്മൾ എന്തെങ്കിലും ഒരു കണ്ടീഷൻ്റെ ബേസിൽ നമുക്ക് എന്തെങ്കിലും നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ഷൻ പ്രൊസീജിയർ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഇറ്ററേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരേ കാര്യം തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യണം അൺടിൽ സം കണ്ടീഷൻ, അങ്ങനെ വരുന്ന സമയങ്ങളിലാണ് നമ്മൾ ഇറ്ററേഷൻസ് യൂസ് ചെയ്യുക. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് ഇതിൻ്റെ കുറിച്ചൊക്കെ. എന്നാലും ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിത്ത് എക്സാമ്പിൾ നമ്മൾ ഒന്ന് പഠിക്കാൻ പോവാണ്. ഓക്കെ, സോ ആദ്യം നമുക്ക് സെലക്ഷൻ ഇൻ പൈതൺ എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ്സ് എ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് ദാറ്റ് എനേബിൾ കോഡ് എക്സിക്യൂഷൻ ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. പൈതണകത്ത് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സെലക്ഷൻ എന്ന് പറയുന്നത് ഇഫ് കേസ് യൂസ് ചെയ്തിട്ടാണ്. ഇഫ്, എൽസ് അല്ലെങ്കിൽ എൽസ് ഇഫ്, അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. സോ അത് ഓരോന്നും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. സോ പ്രോഗ്രാമിംഗ് നമ്മളെപ്പോഴും പഠിക്കുന്ന സമയത്ത് അതിൻ്റെ സിൻടാക്സ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓരോ കണ്ടീഷൻ്റെ കേസിലും അതിൻ്റെ സിൻടാക്സും ഒരു എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. സോ സിൻടാക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇഫ് എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു കീവേഡ് കൊടുത്തതിന് ശേഷം കണ്ടീഷൻ കൊടുക്കും. എന്താണോ കണ്ടീഷൻ, ആ കണ്ടീഷൻ കൊടുത്തതിന് ശേഷം കോളൻ കൊടുക്കുകയാണ് നമ്മളവിടെ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഇഫിൻ്റെ ബ്ലോക്ക് ഓപ്പൺ ആയിട്ടുണ്ടാവും. ഓക്കെ, ആ ബ്ലോക്കിന് അണ്ടറിലാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. സോ പൈതണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ബ്ലോക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇൻഡന്റേഷൻ യൂസ് ചെയ്തിട്ടാണ്. ഇൻഡന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസ് ആണ്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ 20 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ ഏജ് എന്ന് പറയുന്ന വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. എന്നിട്ട് അവിടെ കോളൻ കൊടുത്തതിന് ശേഷം എന്താണോ അതിൻ്റെ ഇടയിൽ നടക്കേണ്ടത്, എനിക്ക് അവിടെ യു ആർ എലിജിബിൾ ടു വോട്ട് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. സോ അതാണ് അവിടെ ചെയ്യുന്നത്. സോ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ദ കണ്ടീഷൻ, ഇഫ് ഇറ്റ്സ് ഇവാലുവേറ്റ്സ് ട്രൂ, അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ അണ്ടറിലുള്ളത് എന്താണോ അത് റൺ ചെയ്യും. അത് ഫോൾസ് ആണെങ്കിലോ അത് സ്കിപ്പ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. സോ ഇവിടെ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിനകത്താണ് ഇത് ചെയ്യുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് പ്രോഗ്രാമും റൈറ്റ് സൈഡിൽ അതിൻ്റെ ഔട്ട്പുട്ടും കാണുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൈതൺ റൺ ചെയ്യാൻ പറ്റുന്ന ഏതൊരു ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റലേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ തന്നെയുള്ള വേറെ ഒരു പ്ലേലിസ്റ്റിനകത്ത് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, സോ ഇവിടെ ആദ്യം നമുക്ക് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തേക്ക് ഞാൻ 21 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനവിടെ ചെക്ക് ചെയ്യാണ് ഇഫ്, ഇഫ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കളർ മാറിയത് കണ്ടോ, അത് പൈതണിനകത്തുള്ളൊരു കീവേഡ് ആയതുകൊണ്ടാണ് കളർ മാറിയത്. ഇഫ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുകയാണ് വേണ്ടത്. സോ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഏജ് എന്ന് പറയുന്ന വേരിയബിൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18, അതാണ് നമ്മുടെ കണ്ടീഷൻ. സോ കണ്ടീഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ കോളൻ കൊടുക്കണം. സോ കോളൻ കൊടുത്തതിന് ശേഷം ഞാനിവിടെ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ കേഴ്സർ ഇഫിൻ്റെ നേരെ താഴെയല്ല വന്നത്, കുറച്ച് വിട്ടിട്ടാണ്. ഇതിനെയാണ് നമ്മൾ ഇൻറ്റൻറ്റേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ഇൻറ്റൻറ്റേഷൻ ഇഫ് ബ്ലോക്കാണ് ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ എത്ര എൻട്രി അടിച്ചു കഴിഞ്ഞാലും ആ ഇഫിനകത്താണ് നമുക്ക് സാധനം കിട്ടുക. നമ്മൾ ആ ബ്ലോക്കിനകത്ത് ഇനി എന്താണോ പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് ടൈപ്പ് ചെയ്യണം. സോ പ്രിൻറ്റ്, എനിക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്ത് കാണിച്ചാൽ മതി, യു ആർ എലിജിബിൾ ടു വോട്ട് എന്ന് പറഞ്ഞിട്ട്. സോ ഡബിൾ കോട്ട്സിനകത്ത് യു ആർ എലിജിബിൾ ടു വോട്ട്. സോ അത് ഞാനവിടെ ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. വി എസ് കോഡിനകത്ത് ഇവിടെ റൺ ചെയ്യാനുള്ള ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മെസ്സേജ് കാണിക്കും ദറ്റ് യു ആർ എലിജിബിൾ ടു വോട്ട്. അതേസമയത്ത് ഞാനിവിടെ 21 പകരം, ഏജ് എന്ന് പറയുന്ന 21 പകരം ഒരു 10 ആണ് കൊടുത്തിട്ടുള്ളതെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ
ഒന്നും കാണുന്നില്ല. കാരണം ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു, ഇതിനകത്തേക്ക് കയറിയിട്ടേ ഇല്ല. ജസ്റ്റ് ആ ഒരു കണ്ടീഷൻ സ്കിപ്പ് ചെയ്യാണ് അവിടെ ചെയ്തത്. സോ ഏജ് ഇസ് ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഒരു വാല്യൂ മാത്രമാണ് അവിടെ വന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യുന്നത്. സോ അടുത്തതെന്ന് പറയുന്നത് എൽസും കൂടെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇഫ് ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ എൽസ് എന്ന് പറയുന്ന മറ്റൊരു സെക്ഷൻ നമുക്കിവിടെ പൈതന്നകത്ത് കൊടുക്കാൻ പറ്റും. അതായത് എൽ സ്റ്റേറ്റ്മെന്റ് കോംപ്ലിമെന്റ്സ് ദ ഇഫ് സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഓൾട്ടർനേറ്റീവ് ബ്ലോക്ക് ഓഫ് കോഡ് ടു കണ്ടീഷൻ ഇൻ ദ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇവാലുവേറ്റ്സ് ടു ഫോൾസ്. ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മറ്റൊരു കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സെയിം എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് നോക്കാം. സോ ഞാനിതിന്റെ വിസിബിലിറ്റി കുറവുള്ളതുകൊണ്ട് ഞാനത് ജസ്റ്റ് സൈസ് ഒന്ന് ചെറുതാക്കുന്നുണ്ട്. സോ ഇവിടെ ഏജ് എന്ന് പറയുന്നത് 10 ആണ്. സോ ഇഫ് ഏജ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതവിടെ സ്കിപ്പ് ആവുകയാണ് ചെയ്യുക. പിന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിവിടെ എൻറ്റർ അടിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇൻഡന്റേഷൻ കളയാണ്. കാരണം ആ ഇഫ് ബ്ലോക്ക് നിന്ന് ഞാൻ പുറത്തിറങ്ങി അല്ലേ. ഇനിയാണ് ഞാൻ എൽസ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, എൽസിന്റെ അവിടെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ കോളൺ കൊടുത്തിട്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എൽസിന്റെ ബ്ലോക്ക് ഉണ്ടോ, അടുത്ത ഇൻഡന്റേഷൻ ഇവിടെ വന്നു. സോ എൽസ് എന്ന് പറയുന്ന ബ്ലോക്കിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അവിടെ എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, പ്രിന്റ് ഡബിൾ കോട്ട്സിനകത്ത് ഒരു മെസ്സേജ് ആണ്, യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട്. എന്നിട്ട് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. സോ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, ആദ്യം ഏജ് ചെക്ക് ചെയ്യും, ഇത് സാറ്റിസ്ഫൈ ആകുകയാണെങ്കിൽ യു ആർ എലിജിബിൾ ടു വോട്ട് എന്ന് പറയും, അല്ലെങ്കിൽ യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട് എന്ന് പറയും. സോ ഞാനിത് റൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ യു ആർ നോട്ട് എലിജിബിൾ ടു വോട്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കാണിക്കുന്നുണ്ട്. അതേസമയത്ത് ഞാനൊരു 20 ആയിരുന്നു കൊടുത്തിരുന്നതെങ്കിൽ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാം യു ആർ എലിജിബിൾ ടു വോട്ട്, അതായത് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 18. സോ ഈ ഒരു ബ്ലോക്ക് ആയിരിക്കും റൺ ചെയ്യുക. അതിനുശേഷം പിന്നെ എൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല, ഇറ്റ് ഫിനിഷസ്. സോ നമുക്ക് രണ്ട് കണ്ടീഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇഫ് ആൻഡ് എൽസ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽഇഫ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമുക്ക് രണ്ടല്ല മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുന്നുണ്ട്. നോർമലി എൽസിഫ് എന്ന് പറയുന്ന ഒരു കീവേഡിന്റെ ഷോർട്ടാണ് പൈതനകത്ത് എൽഇഫ് എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ് എൽഇഫ് എന്ന് പറയുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. നോർമലി മറ്റു പ്രോഗ്രാംസുകളിലൊക്കെ എൽസിഫ് എന്ന് കംപ്ലീറ്റ് തന്നെ യൂസ് ചെയ്യാറുണ്ട്. പൈതനിലൊരു ചേഞ്ചിനായിട്ടായിരിക്കണം ചിലപ്പം എൽഇഫ് എന്ന് പറയുന്ന കീവേഡ് അവിടെ യൂസ് ചെയ്തത്. ഈ ഒരു എൽസിഫ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാം. അതായത് ആദ്യം നമ്മൾ ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു, അത് ഓക്കെ അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നു, അത് ഓക്കെ അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ, അങ്ങനെ എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതൊന്നും അല്ലെങ്കിൽ എൽസ് എന്ന് പറയുന്ന കണ്ടീഷൻ അവിടെ കൊടുക്കും. സോ മൾട്ടിപ്പിൾ ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്സ് നമുക്കവിടെ എൽഇഫ് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. സോ അതിന്റെ ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സ്കോർ എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ട്. നമ്മളവിടെ സ്കോർ ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ ഗ്രേഡ് എ വരുന്നു, അതല്ല ഗ്രേറ്റർ ദാൻ 75 ആണെങ്കിൽ ഗ്രേഡ് ബി വരുന്നു, ഇതൊന്നും അല്ലെങ്കിൽ ഗ്രേഡ് സി വരുന്നു. ആ രീതിയിൽ നമുക്കവിടെ കൊടുക്കാം. സോ അതിന്റെ എക്സാമ്പിൾ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. സോ ഇവിടെ കോർ എന്ന് പറയുന്ന വേരിയബിളിൽ ഞാൻ 80 എന്ന് പറയുന്ന ഒരു വാല്യൂ കൊടുക്കും. എന്നിട്ട് ഇഫ് സ്കോർ greater than or equal to 90 എന്ത് ചെയ്യണം, എനിക്ക് പ്രിന്റ് ചെയ്യണം ഗ്രേഡ് എ എന്ന് പ്രിന്റ് ചെയ്യണം. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എൽ ഇഫ്. ഓക്കെ, എൽ ഇഫ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് അടുത്ത കണ്ടീഷൻ കൊടുക്കാം, ദാറ്റ് ഈസ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മേ ബി 75 എന്ന് കൊടുക്കാം. ഓക്കെ, കോളൻ ദെൻ പ്രിന്റ്, എനിക്ക് എന്ത് പ്രിന്റ് ചെയ്യണം ഡബിൾ കോട്ട്സിനകത്ത് ഗ്രേഡ് ബി എന്ന് പ്രിന്റ് ചെയ്യണം. നമുക്ക് ഈ രണ്ട് കണ്ടീഷനേ ഉള്ളൂ. മൂന്നാമത് എന്ന് പറയുന്നത് ഇതൊന്നും അല്ലെങ്കിൽ ഗ്രേഡ് സി കൊടുക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എൽസ് എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കണ്ടീഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊന്നും അല്ലെങ്കിൽ ഇതാണ് റൺ ചെയ്യേണ്ടത്. സോ എൽസ് ബ്ലോക്കിനകത്ത് നമ്മൾ എന്ത് കൊടുക്കുന്നു, പ്രിന്റ് മേ ബി ഗ്രേഡ് ഡി എന്ന് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ ഞാൻ സ്കോർ 80 ആണ് കൊടുത്തിട്ടുള്ളത്, ഗ്രേഡ് ബി ആണ് ഇവിടെ കിട്ടേണ്ടത്. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം.
സോ ഇവിടെ റൺ ചെയ്യുമ്പം എനിക്ക് ഗ്രേഡ് ബി എന്ന് കിട്ടുന്നുണ്ട് അല്ലേ. സോ ഞാനിവിടെ സ്കോർ ഒരു 95 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക, റൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡ് എ എന്ന് വരുന്നുണ്ട് അല്ലേ. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുന്നതുകൊണ്ട് ഗ്രേഡ് എ വരുന്നുണ്ട്. ഇനി അതൊന്നുമല്ല, മേ ബി ഒരു 50 ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡ് ഡി എന്ന് കാണിക്കുന്നുണ്ട്. സപ്പോസ് എനിക്ക് ഇനിയും കണ്ടീഷൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ എൻട്രി ചെയ്തിട്ട് എൽഇഫ് കൊടുത്തതിന് ശേഷം സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മേ ബി 65 എന്ന് കൊടുക്കാം. എന്നിട്ട് പ്രിന്റ് വേറൊരു ഗ്രേഡ് കൊടുക്കാം, ഗ്രേഡ് സി എന്ന് കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്തു, റൺ ചെയ്യാണ്. സോ ഇവിടെ ഇപ്പം 50 ആണ്, നമുക്കൊരു മേ ബി ഒരു 70 കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. സ്കോറിന്റെ വാല്യൂ നമ്മൾ 70 കൊടുത്തിട്ട് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രേഡ് സി എന്ന് കാണിക്കുന്നുണ്ട്, ബിക്കോസ് ഇറ്റ് സാറ്റിസ്ഫൈ ദിസ് കണ്ടീഷൻ, ഇറ്റ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ ദീസ് ടു കണ്ടീഷൻസ്. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് ഇഫ് കണ്ടീഷൻസ് പലതവണ എത്ര കണ്ടീഷൻസ് ഉണ്ടോ അത്രയും തവണ യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള ഓരോരോ പ്രോസസ്സുകൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇഫ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെന്റ്സുകൾ യൂസ് ചെയ്യുക. ഓക്കെ.